നമസ്കാരം. എന്തെങ്കിലുമെല്ലാം കാട്ടിക്കൂട്ടി ജനശ്രദ്ധ നേടിയെടുക്കുക എന്ന ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മന്ത്രി പരിവാരങ്ങളെല്ലാം തന്നെ. അക്കൂട്ടത്തിൽ മുഖ്യൻ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറാണ്. സോഷ്യൽ മീഡിയ മിനിസ്റ്റർ എന്ന ചെല്ലപ്പേര് പോലും സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് ഈ ഗതാഗത മന്ത്രിയുടെ വിക്രിയകൾ. എന്തു ചെയ്താലും 10 ആൾ സാക്ഷിയായി മാത്രമേ അദ്ദേഹം ഒരു കാര്യം ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല. ഇന്നിപ്പോഴിതാ അത്തരത്തിലൊരു പ്രഹസനത്തിനിടയാക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അതായത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന തൃശൂർ മുതൽ അരൂർ വരെയുള്ള റോഡിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ടെത്തി പരിശോധന നടത്തുന്നു എന്നതാണ് വിവരം. ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് പഠനം നടത്താനാണ് തീരുമാനം. തൃശൂർ മുതൽ അരൂർ വരെ സഞ്ചരിച്ച് മന്ത്രി വിഷയം നേരിട്ട് കണ്ട് പഠിക്കുമത്രേ. ഗതാഗത കമ്മീഷണർ, MVD ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ, ജനപ്രതിനിധികൾ എന്നിവരും ഇവർക്ക് ഒപ്പമുണ്ടാകും. രാവിലെ 10 മണിക്ക് ചാലക്കുടിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. തൃശൂർ, എറണാകുളം ജില്ലാ കളക്ടർമാരും മന്ത്രിയുടെ ഒപ്പമുണ്ടാകുമെന്നാണ് വിവരം. യഥാർത്ഥത്തിൽ മന്ത്രി പരിവാരങ്ങളെയും കൂട്ടി നിലവിലത്തെ ഗതാഗത മന്ത്രി ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു യാത്ര നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്തരം പ്രശ്നങ്ങൾ പ്രധാന കാരണമായി മാറുന്നത് എന്ന് പറയുന്നത് ഇടത് സർക്കാർ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകൾ തന്നെയാണ്. ആദ്യം അത്തരത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിസിറ്റിന്റെ ആവശ്യം പോലുമുള്ളൂ. മന്ത്രി ചെന്ന് കണ്ടതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് ഇന്നോ നാളെയോ അവസാനിക്കാൻ പോകുന്ന ഒന്നല്ല. മറിച്ച് അതിന് പരിഹാരമായുള്ള റോഡ് വികസനം മറ്റോ കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കിയാൽ ഇത്തരത്തിലൊരു സന്ദർശനത്തിന് തന്നെ ആവശ്യമുണ്ടാകില്ല. ആകെ ഇതിന്റെ പേരിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് മന്ത്രി നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ചെലവിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഈ ചെലവിന് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ചിലവാക്കും എടുക്കും എന്നത് മാത്രമാണ്. അവിടെയും നഷ്ടം പൊതുജനങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ജനശ്രദ്ധ നേടാൻ വേണ്ടി മാത്രമാണ് എന്തിനെന്നില്ലാതെ മന്ത്രിമാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് പറയാനുള്ള കാരണം. കാരണം ചെയ്യേണ്ട നടപടികളല്ല, മറിച്ച് വേറെ എന്തൊക്കെയോ ആണ് ഈ മന്ത്രിമാർ ചെയ്യുന്നത്. ഈ യാത്ര മാത്രമല്ല, ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പക്കൽ ഇനിയുമുണ്ട് ഐറ്റങ്ങൾ വേറെ. അതായത് KSRTC ജീവനക്കാരെ ഉപദേശിക്കാൻ വേണ്ടി സമൂഹ മാധ്യമ റീൽസ് പരമ്പരയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. എങ്ങനെ നന്നായി വണ്ടി ഓടിക്കണം, യാത്രക്കാരോട് എങ്ങനെ പെരുമാറണം തുടങ്ങിയിട്ടുള്ള മര്യാദ പഠിപ്പിക്കൽ ക്ലാസുകളാകും റീൽസായി എത്തുക. യാത്രക്കാരുടെ പരാതികളും മന്ത്രി പങ്കുവയ്ക്കും. ആദ്യഘട്ടത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. KSRTC കേന്ദ്രങ്ങളിൽ ആളില്ലാത്തപ്പോൾ ഫാനും ലൈറ്റും ഓഫ് ചെയ്യണമെന്ന സർക്കുലർ പാലിക്കാത്തതിന് പുനലൂർ ATO സസ്പെൻഡ് ചെയ്തു എന്നും ബുക്ക് ചെയ്ത ബസ്സിൽ കയറി സഹോദരിയെയും സഹോദരനെയും ചോദ്യം ചെയ്യുകയും വീണ്ടും ടിക്കറ്റ് എടുപ്പിച്ച കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത സംഭവങ്ങളും റീൽസായി എത്തുമെന്നാണ് വിവരം. എന്തായാലും ഇത്തരത്തിൽ ജനശ്രദ്ധ നേടാൻ വേണ്ടി സോഷ്യൽ മീഡിയ കിങ് ആയി മാറാനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനം എന്ന സംശയം ജനങ്ങളിലുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ മിനിസ്റ്ററായ ഗണേഷ് കുമാർ എത്തിയേക്കുമെന്നാണ് കമന്റോളികൾ പറയുന്നത്. ഇതിന്റെ പേരിലെല്ലാം ഇനി എത്ര ഷൂട്ടിംഗിന്റെ പേരിലും മറ്റുമെല്ലാം പറഞ്ഞുകൊണ്ട് എത്ര ഫണ്ട് പോകുമെന്നത് മാത്രമാണ് ഇനി കാണാനുള്ളത്.